ഇനി ഞാൻ വന്നിരിക്കുന്നത് ഈവനിങ് സ്നാക്സിനെ പറ്റിയ ഒരു ഡിഷുമായിട്ടാണ്. വെള്ളക്കടല മസാല ചാട്ട്, അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വരിയർ സുമ വേൾഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ രണ്ട് വലിയ സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് റഫ്ലി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് അരയ്ക്കാനുള്ളതായതുകൊണ്ടാണ് ഇത്രയും വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കഷ്ണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പച്ചമുളക്, ഇനി വലിയൊരു തക്കാളിയും അതിനനുസരിച്ച് ചെറിയൊരു തക്കാളിയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പം രണ്ട് നല്ല പഴുത്ത തക്കാളി, നാടൻ തക്കാളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടുത്തെ കിട്ടുന്ന സാധാരണത്തെ തക്കാളിയാണ്. അപ്പം ഈ നാടൻ തക്കാളിക്കും സാധാരണത്തെ ഇംഗ്ലീഷ് ടൈപ്പ് തക്കാളിക്കും ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. നാടൻ തക്കാളി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ജീരകപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ ജീരകം എടുത്തിരിക്കുന്നത്. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ഇത് മുഴുവൻ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് മഷി പോലെ അരച്ച് എടുക്കണം. അതെല്ലാം ഇതിലേക്ക് എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് അവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഇത്രയൊക്കെ എണ്ണം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വീണ്ടും ചുവന്ന മുളക് പൊടിയൊക്കെ വരും. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കുവാൻ. ഇനി ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, വെളുത്തുള്ളി മുഴുവനായിട്ടുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പേസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഈ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ആദ്യം ഒന്ന് രണ്ട് തവണ നമ്മളൊന്ന് അരച്ചതിന് ശേഷം സ്വല്പം വെള്ളമൊഴിച്ച് നല്ല പോലെ മഷി അരച്ചെടുത്ത് കൊണ്ടുവരണം. ഞാനൊരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള എണ്ണ ഇതിലേക്ക് എടുക്കാം. ഇതിന് വെളിച്ചെണ്ണയല്ല നല്ലത്, പിന്നെ ബാക്കി സൺഫ്ലവർ ഓയിലോ നിലക്കടല എണ്ണയുടെ അങ്ങനെ ഏത് വേണമെങ്കിലും എണ്ണ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, താത്തി ഒഴിക്കുവാൻ ശ്രദ്ധിക്കണം. കാരണം എണ്ണയിലേക്ക് പെട്ടെന്ന് ഒഴിക്കുമ്പോൾ പൊട്ടിത്തെറിക്കും വെള്ളമുള്ളത് കൊണ്ട്. ഇതിലേക്ക് അരയ്ക്കുമ്പോൾ ഞാനൊരു കാൽ കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്, നല്ല പോലെ അരിഞ്ഞു കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. അധികം വെള്ളം ഒഴിക്കരുത്, കാരണം ഇത് നമുക്ക് വറ്റിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യുവാൻ. ഇടയ്ക്കൊന്ന് വന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒട്ടും കുറവായിട്ട് ചെയ്യരുത്, രണ്ട് ടേബിൾ സ്പൂൺ മിനിമം വേണം. അതുകൊണ്ടാണ് ഇനി ഇത് എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഇടയിൽ വന്ന് ഒരു തവണ ഞാൻ ഇളക്കി കൊടുത്തിരുന്നു, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. എണ്ണ നല്ല പോലെ നമുക്ക് തെളിഞ്ഞു വരുന്നിട്ടുണ്ട് തക്കാളി. ഇനി വീണ്ടും സിമ്മിലേക്ക് തന്നെ വെച്ചു. ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിവിടെ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ പിരിയൻ മുളകും സാധാരണ മുളകും കൂടി ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇതിൽ ഓൾറെഡി ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാവൂ. ഞാനിതെന്ന് ഒരു കാൽ ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിരിയൻ മുളക് ആണ് കയ്യിലുള്ളത് എങ്കിൽ, മുളക് പൊടിയല്ല മുളകാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നെങ്കിൽ അരയ്ക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ പൊടിയായതുകൊണ്ടാണ് അവസാനം ചേർത്ത് കൊടുക്കുന്നത്. ഈ പിരിയൻ മുളക് ഇല്ലാത്തവർക്ക് സാധാരണത്തെ വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല, അത് മുഴുവൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായി ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാ ഭാഗത്തും നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക്, കാരണം ഞാൻ നേരത്തെ കടലയിൽ ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് ഇതിന് മാത്രമുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഒന്നും കൂടി നമുക്ക് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയും നേരം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഇത് അടച്ചു വെക്കാം. വെള്ളക്കടല ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് ഒരു ആറേഴ് ലിറ്റർ
കുക്കറിലിട്ട് അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് തുറന്നു നോക്കാം. കടല നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 6 വിസിലാണ് അടുപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ യാതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു കപ്പ് കടലയാണ് വെള്ളത്തിൽ കുതിർത്തിയിരുന്നത്. തലേ ദിവസം രാത്രിയാണ് കുതിർക്കാൻ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടപ്പെടുത്ത് മാറ്റി ഈ ഇരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിപ്പോ കുക്കറിലായതുകൊണ്ട് അധികം വറ്റിയിട്ടില്ല. അപ്പൊ ആ വെള്ളവും കൂടി ചേർത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ കടലയിലുള്ള വെള്ളവും ഈ മസാലയും കൂടിയായിട്ട് നമുക്കിത് കടലയുടെ ഉള്ളിലേക്ക് ഈ മസാല പിടിക്കണം. അതിനുള്ള വെള്ളമാണിത്. ഇത് മതി. ഇനി എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. നിങ്ങൾക്ക് കണ്ടാലറിയും നല്ല പാകമായിട്ട് ഇരിക്കണം മസാലയും വെള്ളയും കടലയും എല്ലാം. പിന്നെ ഇത് വീണ്ടും ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി നമുക്ക് തിളപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ ഉപ്പ് ടേസ്റ്റ് ചെയ്യാം, പക്ഷെ ഒന്ന് പിടിച്ചതിന് ശേഷം ടേസ്റ്റ് ചെയ്യണം ഏറ്റവും നല്ലത്. ഞാൻ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വീണ്ടും വെച്ചു കൊടുക്കുന്നുണ്ട്. കടല ഈ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോഴും സിമ്മിലാണ് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് നല്ല പോലെ തിളച്ച് മസാലയെല്ലാം അതിലേക്ക് പിടിച്ച് ഒന്ന് കുറുക്കി കിട്ടണം. നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട്, മസാലയും കടലയും എല്ലാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിന് മുൻപ് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പെല്ലാം പാകമാണെന്ന്. ഞാൻ ഇതിന് മുമ്പ് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, കുറച്ച് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് മീതോടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും അതുപോലെ വേണമെങ്കിൽ ചെയ്യാം. ഇനി ഈ കടല ഗ്യാസ് ഓഫ് ചെയ്ത് 2 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഈ കടല ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം സർവിംഗ് ബൗളിലേക്ക് ആക്കുന്നതാണ് നല്ലത്. ഒന്നും കൂടി ഇത് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് ഈ പാത്രത്തിന്റെ ചൂടിൽ ഇരിക്കുമ്പോഴാണ് ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ട് വരിക. ഇപ്പൊ ഇത് വെള്ളം കടലയെല്ലാം പാകമാണ്. പിന്നെ ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സർവിംഗ് ബൗളിലേക്ക് ആക്കാം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് എഴുതുവാനും മറക്കരുത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അലങ്കരിക്കാം.